ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ട് റെസിപ്പീസാണ്, അത് നമ്മൾ റേഷൻ കിറ്റിൽ കിട്ടുന്ന കടല വെച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ കടലയാണ്. അതുമാത്രമല്ല, അത് നമ്മൾ നേരത്തെ സാധാരണ ചെയ്യുന്ന കടലയെക്കാളും നേരത്തെ കുതിർത്തി വെക്കണം. അതായത് ഇപ്പോൾ വൈകുന്നേരം ചെയ്യാനാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തി എടുക്കണം. അതുമാത്രമല്ല, നല്ല പോലെ ഒന്ന് കഴുകിയിട്ടും എടുക്കണം. അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്, 3/4 ടേബിൾ സ്പൂൺ നല്ല കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറിനും എരിക്കും വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേ അളവിന് തന്നെ കായം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി കൂടുതൽ മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു മുട്ട മതി. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ തന്നെ ഈ ഒരു മസാല നല്ലതുപോലെ കടലയിൽ കോട്ടായിട്ട് കിട്ടും, നല്ല പുരട്ടിയെടുത്തതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ നല്ലതുപോലെ കടലയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന കടല ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അല്പമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നല്ലപോലെ കുതിർന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് കടല എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കും, അതിലൊരുപാട് പേർക്ക് വീട്ടിൽ ബാക്കി ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, അതും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കടല വെച്ചിട്ടുള്ള പക്കവട അല്ലെങ്കിൽ കടല ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി, അതായത് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ ആ സ്കിന്നൊന്നും കളയാതെ ഒന്ന് ചതച്ചിട്ട്, ഒന്ന് ഒരു ഇടി ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കുമല്ലോ, അങ്ങനെ ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്ത് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയും ഈ ഒരു വെളുത്തുള്ളിയും കൂടെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കടലയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗീവ് അവേ വിന്നേഴ്സിന് നമ്മൾ കൊടുക്കുന്ന 2 ഇലക്ട്രിക് ബീറ്റർ ആണ്. 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ കടല വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപ്പ് വടയാണ്. നമ്മൾ പരിപ്പ് വടയുടെ ടേസ്റ്റിൽ കടല വെച്ചിട്ടാണ് ഈ ഒരു വട ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 6 മണിക്കൂറോളം നമ്മൾ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് 6 മണിക്കൂറിന് ശേഷം നല്ലതുപോലെ കുതിർന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ട് കഴുകി ആ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം, ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം, നമുക്കിതൊന്നൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അടിച്ചെടുക്കേണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി, ചെറിയൊരു തരിതരിപ്പോടുകൂടി. അപ്പോൾ അത് ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ട, ഒരു 3-4 ബാച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളൊന്ന് കറക്കിയെടുക്കാനായിട്ട്.
അപ്പോൾ ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു വട ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം അരച്ചെടുത്തിട്ടാണ് ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട കുറച്ച് കൂട്ടുകളും കൂടെ ഉണ്ട്. അതെന്താന്ന് നോക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി അതുപോലെ തന്നെ 4 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി, അതാകുമ്പോൾ നമുക്ക് ഗ്യാസൊന്നും ഉണ്ടാവില്ല വെളുത്തുള്ളി ചേർക്കുമ്പോൾ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 9 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള വേണമെങ്കിലും എടുക്കാം. ഇനി 2 മുളക് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ചേരുവയും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് അരച്ചെടുക്കരുത്. അപ്പോൾ ഈ ഒരു ആ ഒരു അരപ്പിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഒന്ന് കറക്കി ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു കടലേറ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു കളർ കിട്ടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് ഇടിച്ചത് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. 1/2 ടീസ്പൂൺ മുഴുവൻ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നനവ് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല, കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇത് നമുക്ക് എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കാൻ ഇഷ്ടം ആ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ ഉഴുന്നവിടെയൊക്കെ ഇരിക്കില്ല, ആ ഒരു ഷേപ്പിൽ ചെറിയൊരു ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഹായ് പറയാനുണ്ട്, അപ്പോൾ ദേവൂട്ടിക്ക് ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ നമ്മുടെ ആ കൂട്ടെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാനൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്, അതിലൊരു ലിങ്ക് ഉണ്ട്. ആ വീഡിയോയും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ ഗീവ് അവേ. അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ബാച്ച് ഇട്ട ആ ഒരു വടയെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ആ ഒരു കടല കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നാടനായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ സാധാരണ പരിപ്പ് വടയൊക്കെ കഴിക്കില്ല, ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കടല വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മുടെ കിറ്റിലൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിലൊക്കെ കിട്ടുന്ന കടലയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ അല്ലേ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യുമ്പോൾ കുട്ടികളും അത് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. അപ്പോൾ ലാസ്റ്റ് ആ ഒരു എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കടല വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.